ഹലോ അലൈക്കും എവിടെ മക്കളെ എന്തൊക്കെ വർത്താനം സുഖമല്ല എല്ലാവർക്കും അപ്പം നമുക്ക് കുട്ടികൾക്ക് അസുഖമാണ് കേട്ടോ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മളെ വീട് പണിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മളെ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ തൊടുവുക്ക് വന്നിട്ടാണ് കേട്ടോ അപ്പോൾ കല്ലടിച്ചിട്ടുണ്ട് പറഞ്ഞപ്പോൾ അവർക്ക് പൈസയും വേണ്ടി കൊടുക്കുക അതൊക്കെ നമുക്ക് പണിക്ക് പോയിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ വണ്ടി ഞാനിങ്ങോട്ട് ബാക്കിക്കാണ് കല്ലിടാൻ പറഞ്ഞിടുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാൻ സുഖത്തിന് വേണ്ടിയിട്ട് പക്ഷേ വണ്ടിക്ക് ഇങ്ങോട്ട് എന്താ പറയുക ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടി ഇങ്ങനെ ചെരിയ്യ കല്ല് പൊന്തിച്ചുമ്പോൾ ഞാൻ അപ്പോൾ ഇങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത് ഒരു രണ്ടോ മൂന്നോ സെൻറ്റിലൊക്കെ നമുക്കൊരു പെര ഒരു ചെറിയ പെര ആക്കാനുള്ള സ്ഥലം മതി എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പക്ഷേ നമ്മൾക്ക് ഇങ്ങനെ വീട് പണിയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അറിയാമല്ലേ ഏതേപോലെ വണ്ടി വണ്ടി വരാനും അതുപോലെ തന്നെ നമുക്ക് കുറേ സാധനങ്ങൾ എന്താ പറയാ കൊണ്ടുവരാൻ ഉണ്ടാവില്ല കല്ലും മണലും സിമെന്റും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് വണ്ടി വരാനും തിരിച്ചാനൊക്കെ സ്ഥലം നല്ല ഇടങ്ങാറ് തന്നെയാണ് അപ്പൊ ഏതായാലും കല്ല് ഒരു തട്ടാൻ വണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കല്ല് നമ്മൾ ഈ ഒരു മതിൽ കെട്ടാനും നമുക്ക് ശരിക്കും ഒരു ലോഡ് വാങ്ങാ അത് എഴുതിയിട്ടാണ് ഇങ്ങോട്ടാക്കിയത് പിന്നെ നമ്മൾ തറക്കനെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ നമ്മൾ കല്ല് ഒക്കെ തട്ടലൂ ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ പെരീക്കന്നെ എത്തിയിക്കുന്നത് അപ്പോൾ കുടിയിൽ വന്ന് നോക്കുമ്പോൾ കുട്ടികൾ അപ്പം ചൂടാൻ എമ്മ തേക്കുലങ്ങൾ എന്നു വരും അപ്പം അപ്പം വേണ്ട പത്തിരി ചൂടാറിനണ്ട അങ്ങനെ പത്തിരിക്ക് പൊടി വാട്ടി കുഴച്ച് എന്താ പറയുക കുഴച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ ആ മടിയൊന്നും ഇപ്പം മക്കളെടുത്ത് നടക്കൂല എന്നൊന്നറിയുമ്പോൾ അപ്പൻ ചൂട്ടിട്ടെ ഇന്ന് ഉൽപൊട്ടിടാറുമ്പോൾ അത് ഓല്ക്ക് പറ്റൂല പത്തിരി ഉണ്ടാക്കിയമ്മ പത്തിരി ഉണ്ടാക്കിയമ്മച്ചാണിത് രണ്ടാളുണ്ടെങ്കിൽ സുഖമാണ് ഒരാൾ പെരത്തിൽ ഒരാൾ ചുടലൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല അതിപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യേണ്ടേ അത്ര തോനൊന്നും മേണ്ടെന്നാലും ഒരു മടി തന്നെയാണ് അപ്പം കുട്ടികളെ നമ്മളെ മടിച്ചു മാറ്റി തന്നു വരാം അപ്പോൾ ഞാൻ പത്തിരിക്ക് പൊടിയൊക്കെ വാട്ടി ഇതിൽക്ക് ഇട്ടു കേട്ടോ ഞാൻ ഒന്ന് കുഴച്ചെടുക്കട്ടെ നല്ല ചൂടാണ് അപ്പോൾ കുറച്ചൊക്കെ കുഴച്ചുകാണ്ട് ഞാൻ പിന്നെ നമ്മളെ അമ്മീമ്മ കൊണ്ടുപോയാണ്ട് ശരിക്കും കുഴച്ചു ടൈമ് നമുക്ക് പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടും ശരിക്കും കുഴഞ്ഞില്ലെങ്കിൽ എന്താ പറയുക പത്തിരി ശരിയാകില്ല എന്നാൽ തന്നെ ഞാനധികം ചൊറുക്കൊന്നും നോക്കിയിട്ടില്ല കേട്ട് അരമണിക്കൂർ കൊണ്ട് അറിയുമ്പം പോലെ പൊടി വാട്ടലും കുഴക്കലും പരത്തലും ചുടലും ഒക്കെ കഴിച്ചിരിക്കണിന്ന് അപ്പോൾ ഇതിൽക്ക് ചാറക്കാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല അതിന് ഉള്ളിയും കേങ്ങും വാട്ടിയാണ്ട് അങ്ങനെ ഒരു ചാറുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ കുഴച്ചോടുന്നതാണ് വേഗം ജിനുവിനോട് പറഞ്ഞു വേ ഉരുളാക്കിക്കൊളീന്ന് പറഞ്ഞു രണ്ടാളോടും കജ്ജി കഴിക്കാണ്ട് അപ്പോൾ മോ ജിനുവിനോടാ ഞാൻ പറഞ്ഞു കേട്ടു പക്ഷെ മോൾട്ടി പിന്നെ ഓളെടുക്കാണ്ട് നോക്കൂലല്ലോ ഏഹ് ഞാനും ഞാനും നന്നു വരാൻ രണ്ടാളും കജ്ജൊക്കെയാണ് വന്നാണ്ട് ഉരുളാക്കിട്ട് അതുകൊണ്ട് വേഗം ഉരുളാക്കൽ കഴിഞ്ഞു പിന്നെ ഞാൻ പ്രസിമ വെച്ച് അമർത്താണ് കേട്ടോ അതന്നെ ഞാൻ രണ്ടട്ടൊന്നും അമർത്തനില്ല വെട്ടാമർത്തിയിട്ട അതിന് വരക്കണ മതി ഒന്നാമത് കുട്ടികൾക്ക് മദ്രസ്ക്ക് പോകും വേണം പിന്നെ മദ്രസ്ക്ക് ഓല കൊണ്ടേക്കണം മദ്രസ് ഓല കൊണ്ടുവരണം അപ്പൊത്തേനും നമുക്ക് പണിക്കാർക്ക് ഇന്ന് പണിക്കാരുണ്ട് കേട്ടോ തറ കട്ടാനും ഇതിനൊക്കെ അപ്പൊ നമുക്ക് ഓലക്ക് കഞ്ഞി മൈക്കെല്ലാം കൂട്ടാനും ഒക്കെ ഉണ്ടാക്കും വേണം അപ്പൊ അങ്ങനെ പണിയും കാര്യം പിന്നെ നമ്മളെ വരെ ഈ തടിച്ചിലും തുടക്കലും മൊറലും തിരുമ്പലും തണ അങ്ങനെ പണികളും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഞാൻ വേവ ആക്കണ്ടതിമ്മ മാത്രം കുത്തിർന്നാൽ നമുക്ക് ശരിയാവില്ല പിന്നെ അക്കിമുക്കൊക്കെ രാവിലെ പോകും ചെയ്തു അപ്പം ഞാൻ അമർത്തി കൊടുക്കും ജിനു പൊടിയിൽ തട്ടി എടുക്കും എന്നാലും അത്യാവശ്യം നമ്മൾ പൊടിയൊക്കെ ഉണ്ട് പിന്നെ കരുതി ചൂടുന്ന സമയത്ത് ഒന്നിങ്ങനെ തട്ടി കൊടുക്കുക അപ്പം അങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാം തൽക്കാലം അപ്പം ഉണ്ട് ശരിയാക്കി എടുക്കട്ടെ അപ്പോൾ പത്തിരി നമ്മൾ ചുടലുടങ്ങിയിട്ടോ എല്ലാതും പരത്തലിഞ്ഞങ്ങാണ്ട് അപ്പോൾ നമ്മൾ ഈ ഇതിലായതുകൊണ്ട് നമുക്ക് നാലെണ്ണം ഒരേ സമയത്ത് ചുട്ടെടുക്കുകയും ചെയ്യാം പത്ത് എട്ടം ചുട്ട് കഴിഞ്ഞാൽ നാൽപ്പെണ്ണം ചുടൽ കഴിഞ്ഞു അല്ലേ അപ്പോൾ കുട്ടികൾ അതിൻ്റെ ഒപ്പം ചൂടാനും ഇന്ത്യ കിടാനും ഒക്കെ കൂടി തരുന്ന കേട്ടോ സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനത്തീനൊക്കെ ഒരു ഊറ്റാണ് ഇഷ്ടമാണ് നമ്മളെ ഏ മണ്ടാ മേണ്ടാ അറിയും അതിൻ്റെ അടിയിൽ മോൾട്ടി ഒന്ന് നിലത്തേക്ക് അടിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആവുമ്പം പിന്നെ ഏഞ്ചിജ്ജെടുക്കണ്ടറിയില്ലേ പക്ഷെ കൊണ്ട് നമ്മൾ ശരിക്കും ഒക്കെ ചെയ്യിച്ചിട്ടുണ്ടെന്നാൽ കുട്ടികൾക്ക് വലുതാവുമ്പോൾ ഒരു ഭാരമല്ലാതെ തോന്നുള്ളൂ പണി പണിയും കാര്യങ്ങളും അതുപോലെ തന്നെ അതെടുത്ത് ശീലാവയ്ക്കുള്ളൂ പിന്നെ മോൾട്ടിനീറ്റ് ഒക്കെ സ്കൂളിൽ നിന്ന് ടീച്ചർ തന്നെ പഠിപ്പിച്ചാലും കേട്ടോ അവനാ തിന്നാൽ ഭക്ഷണം എടുക്കാനും അതുപോലെ തന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ് കൊണ്ടേ വെക്കണം കൈ കഴുകണം അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചുകൊടുത്തണം അതുകൊണ്ട് കുറെ ഒക്കെ പോള് അങ്ങനെ ടീച്ചർമാർ പറയുമ്പോൾ അതനുസരിച്ചിരുന്നത് ഒരിക്കലും ഇഷ്ടമാണല്ലോ അങ്ങനെ ഇപ്പോൾ കഴിച്ച പാത്രം ഒക്കെ കൊണ്ടേക്കും അങ്ങനെയൊക്കെ ചെയ്യട്ടോ അല്ലെങ്കിൽ ഞാൻ തന്നെ പറയലും ഉണ്ട് കേട്ടോ തിന്ന പാത്രം കൊണ്ടേക്കണം അങ്ങനെയൊക്കെ പിന്നെന്തൊക്കെയാ മക്കളെ വിശേഷം നമ്മളവിടെ മക്കളെ ഒരു പെണ്ണിനെ കാണാതെ കേട്ടോ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സായിട്ടുള്ളൂ പേടിയാണ് ഇപ്പോൾ നമുക്ക് ആലോചിച്ചപ്പോൾ നമ്മൾക്ക് കുട്ടികളും മക്കളൊക്കെ അല്ലതല്ലേ അതേക്കൂടി ഇപ്പോൾ പെണ്ണുങ്ങളെയൊക്കെ കാണാല്ലാന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അവൾ ആരെയും ഇപ്പോഴും പൊയ്ക്കുന്ന അറിയും അല്ല അങ്ങനെ കുറെ നമ്മൾ കേൾക്കുന്നതുമാണ് പറഞ്ഞിട്ടും കാര്യമല്ല അപ്പോൾ പക്ഷേ എന്തേലും പറ്റിയിരിക്കുകയാണോ ആരെപ്പോഴേലും പൊയ്ക്കുകയാണോ ഒന്നും അറിയില്ല കേട്ടോ എന്താ ഒരു അഞ്ചാറ് ദിവസം ആയിപ്പോൾ ഇവിടെ ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ് കാണാതെ ഇരിക്കുന്നത് ഒരു നീളത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങുമ്പോൾ ആസ്പത്രിക്ക് പോന്ന് തുടങ്ങിയപ്പോൾ കാണാൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു സമാധാനമല്ല കുട്ടികൾ സ്കൂൾക്കും മദർസ്കുമൊക്കെ പോണതല്ലേ അല്ലെങ്കിൽ തന്നെ ഇപ്പം ഇങ്ങനെ ഓരോ വോയിസും അതൂതും പേര് കരുവാർ കൊണ്ട് ഭാഗത്ത് തരിശു ൊക്കെ പിടിച്ച് വലിച്ചു എന്തൊക്കെയാ പറഞ്ഞാൽ അങ്ങനെ വോയിസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് പേടിയാണ് ഇപ്പോ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളെ കുട്ടികളൊക്കെ സ്കൂൾ മദ്രസ്ക്കും ഒക്കെ പറഞ്ഞേക്കുമ്പോഴൊക്കെ നമ്മൾ പരമാവധി നമ്മളൊപ്പം പോവുക കൊണ്ടാക്കി കൊടുക്കുക ഒരാളൊപ്പം ഇല്ലാതെ ഒറ്റക്കൊക്കെ വിടുമ്പോ എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ചാ പറയുമ്പോ അതിനെ കാണാതായിട്ട് നാലഞ്ചിസായി പക്ഷെ ഇവിടെ സി സി ടി വി ദൃശ്യം പറയാനിവിടെ ഒരു ഒരു ചെറിയൊരു നീളത്തിന്റെ ഉള്ള ഇവിടെ പഞ്ചായത്ത് ഓഫീസിൽ കൃഷി ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ് നമ്മടെ നമ്മളെ ഈ ബാക്കിൽ ഇവിടെ ഹെൽത്ത് സെന്റർ ഉണ്ട് അയക്ക് തലവേദന അറിഞ്ഞു പോന്നതാന്നാ പറഞ്ഞേ അതുപോലെ ബാഗും അതുപോലെ തന്നെ ചോറ്റിപാത്രം ഒക്കെ അവിടെ ഓഫീസ് തന്നെ ഉണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ് അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നറിയില്ല ആരെപ്പോലും പൊയ്ക്കാണെങ്കിലും പോയിക്കോട്ടെ അയച്ചാൽ മതിപോലെ പിന്നെ പിന്നെ തിരഞ്ഞിട്ടും കിട്ടിയിട്ടൊന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അത് സന്തോഷത്തിന് വരുത്തിയച്ച വിനയല്ലേ പക്ഷെ നമുക്ക് എന്തേലും പറ്റിയിക്കണോന്നുള്ളൊരു എന്താ പറയുക പേടിയാണ് നമ്മളും ഒക്കെ നമ്മളെ കുട്ടികളൊക്കെ അല്ലേ പോകണ വലിയ വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ മിസ്സാകുക മിസ്സാകാന്ന് പറയുമ്പോഴേ നമ്മളെ കുട്ടികൾക്കൊക്കെ എന്ത് എന്താ പറയുക സുരക്ഷിതത് ഉള്ളത് ഇന്നലെ പത്രത്തിലും ഒക്കെ ഉണ്ടായിട്ടും അങ്ങനെ കാണാമല്ല പിന്നെ വാട്സപ്പ് കൂടി മൊക്കെ എല്ലാവരും ഷെയർ ചെയ്യണും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ യാതൊരു എന്താ പറയുക ഒരു ഒരു അറിവും അതിനെക്കുറിച്ച് അഞ്ചാറ് ദിവസമായിട്ട് കിട്ടിയിട്ടില്ല അതിനൊരു ഉണ്ട് കേട്ടോ എട്ടാം ക്ലാസ്സിലാണ് പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഏതായാലും കേട്ടപ്പോൾ നമുക്കൊരു സമാധാനക്കേടാണ് കാരണം നമ്മളെ തൊട്ടടുത്തുനിന്ന് ദൂരെന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് അത്ര വിഷയം തോന്നൂല്ല പക്ഷെ നമ്മളെടുത്തുനിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ ആകുമ്പോഴേ ഉള്ളൂ നമുക്കിതിൻ്റെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാകാം അപ്പൊ നമ്മൾ ചായയും കടയൊക്കെ ഉണ്ടാക്കി കുട്ടികളെ മദ്രസ്ക്കൊക്കെ ഉണ്ടാക്കി വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഉപ്പേരി പയർ ഉപ്പേരിയാണ് വെക്കുന്നത് പിന്നെ മീൻ പൊരിച്ച ഇത് രണ്ടും ആണ് കൊടുക്കുന്നത് കഞ്ഞീം അല്ലെങ്കിൽ പിന്നെ ചായ നമ്മൾ പൊറാട്ട വാങ്ങി കൊണ്ടുവരണം കറി വെക്കണം അങ്ങനെ കാട്ടണം അപ്പോൾ ഞാൻ കഞ്ഞി മതി വെച്ച പോലും കഞ്ഞി മതിയായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പേരി നമ്മൾ വെക്കണം കേട്ടോ ഞാൻ അത് എടുത്ത് വെച്ചിണ് പിന്നെ നമ്മളെ മീനാണ് അത് ഞാൻ ഇന്നലെ നന്നാക്കി വെച്ചതുകൊണ്ട് നന്നാക്കണ വേണമെങ്കിൽ നമുക്ക് ലാഭമാണ് കേട്ടോ ലാഭം എന്ന് പറഞ്ഞാൽ രാവിലെ നമുക്ക് എത്തിപ്പെടൂല അപ്പോൾ അതൊക്കെ പെരിച്ച് ഞാൻ അല്ലാതെ ഇവിടെ സഞ്ചിയിലാക്കി വെച്ചുകൊണ്ടാണ് കഞ്ഞിയും പിന്നെ കൂട്ടാനും പോലെ കഞ്ഞി കുടിച്ചാലും പാത്രം ഇതൊക്കെ ഈ കുട്ടികളെ സ്കൂളിൽക്കാക്കി വന്നിട്ടുമാണ് ഞമ്മക്ക് കൊണ്ടേ കൊടുക്ക കൊടുക്കാൻ അപ്പോൾ മോൾട്ടി എയ്താണ് കേട്ടോ അപ്പോൾ അത് ആ ഓലെ സ്കൂളിലൊക്കെ ആക്കി നമ്മൾ ഇത് ആ തൊടുവുക്കെത്തിയിക്കുന്നത് അപ്പോൾ പോലും വന്നപ്പോൾ അവിടെ പണിയെടുക്കുകയാണ് തറൻ്റെ ഒരു ഭാഗത്തുക്ക് എന്താ പറയുക ഫൗണ്ടേഷൻ ചെയ്തുകൊണ്ടാണ് അപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഒരു ലോഡ് കല്ലാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് അതിന് മുന്നേ കുറച്ച് കല്ലുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് പോലും ഇന്ന് പണിയെടുക്കുന്നത് ഈ വാത്തക്കൊന്നും പിന്നെ അധികം വേണ്ടിയില്ല തോന്നുന്നുണ്ട് ഇതിൻ്റെ ഇടിയിൽ ചിലയിടത്ത് നല്ല ആയുണ്ട് ചിലയിടത്ത് തീരായോല കാരണം ചില സ്ഥലത്ത് ഭയങ്കര വെട്ടുപാറ പോലെ നല്ല ഉറപ്പാണ് ചിലയിടത്ത് എന്താ ഉറപ്പില്ലാത്തവിടത്തോല് മാന്തി കുറച്ചൊക്കെ ഒരു ആഴയുണ്ടേനും ആ ഒരു രീതിക്കാണ് ഇപ്പോൾ അത് ഇതാക്കിയിരിക്കണത് നീ ഈ ഒരു സൈഡും കൂടി കെട്ടണം എന്നാലേ ആ ഒരു മണ്ണൊക്കെ അങ്ങോട്ട് നിരത്തിങ്ങാണ്ട് നമുക്ക് ഒപ്പാക്കാൻ പറ്റുള്ളൂ അതിന് ഒരു ലോഡ് കല്ലായിട്ട് ഇനിയും നമ്മൾ ആ സൈഡ് കെട്ടിയില്ല അവിടെ ഒന്നും കൂടി കട്ടാൻ കിടക്കുകയാണ് രണ്ടാളാണ് കേട്ടോ പണിക്കാർ എന്താ നമ്മുടെ അവിടുത്തെ കാക്കിയും പിന്നെ ഒരു ബംഗാളി ചക്കനും കൂടിയാണ് പണിക്കില്ലത് അപ്പോൾ ഞാനിപ്പോൾ കഞ്ഞിറ്റ് പോകുന്നതാണ് പിന്നെ രാവിലെ ഓല് വരും ഒരു ആറു മണി ആറരക്ക ആ സമയത്ത് എന്നിട്ടൊരു രണ്ട് മണിയരെ ആയിട്ടോ എടുക്കുക അപ്പം ഞാനി തിരിച്ച് പോവുകയാണ് കഞ്ഞിയൊക്കെ കൊടുത്ത് വന്ന് ഞാനിവിടെ കൊടുന്ന് വെച്ചു കേട്ടോ കഞ്ഞി ഉടിച്ചിലഴിഞ്ഞപ്പോൾ പാത്രം അപ്പോൾ ഇനി തീർക്കട്ടെ ഇനി നമ്മൾ തിരിച്ച് പരിക്ക് പോവുകയാണ് ചെന്നിട്ടുമാണ് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഇതുണ്ടായത് കൊണ്ട് വരാണെങ്കിൽ കുറേ സുഖമായിട്ടതി അങ്ങനെ കൊളത്തി വെച്ച് കാണും കൊണ്ടുവരാൻ ആക്കി നമുക്ക് രാവിലെ പണിക്കും പോകും പിന്നെ ഈ കഞ്ഞിയും വെള്ളവും കൊണ്ടു നടക്കണമെങ്കിൽ ഓട്ടോ റക്ഷ ഒക്കെ വിളിച്ചു പോരുന്നാലും നമുക്ക് നടക്കൂലല്ലോ അല്ലേ അപ്പോൾ അസർക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പണി പണിയേറി വന്നതിന് ശേഷം കുട്ടികൾ സ്കൂളിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ വന്നതാണ് അപ്പോൾ അത് എവിടെ എന്താണ് എന്നൊക്കെ നോക്കാൻ വേണ്ടി പിന്നെ നമുക്കൊരു ഊറ്റാണല്ലേ സന്തോഷമാണല്ലേ കാണുന്നത് നമുക്ക് ഇത്രയും കാലം പെരല്ലാതെ പെരാ പെരാ നമ്മൾ പൂതി അച്ചിരുന്നതല്ലേ അപ്പോൾ അതിൻ്റെ പണി കാണുന്നതും ഇതൊക്കെ നമുക്ക് സന്തോഷമാണല്ലോ അപ്പോൾ അങ്ങനെ വന്നതാട്ടോ കേട്ടോ അപ്പോൾ ഒരു ലോഡ് കല്ലും കൂടി അടിച്ചിരിക്കണം കേട്ടോ ഒന്ന് ഉച്ചക്ക് അപ്പോൾ കുട്ടികളായിക്കൂടി മണ്ടി കളിച്ചാണെങ്കിൽ ഓരോടും അയിക്കൂടി കളിച്ചെല്ലി മണ്ണ് ചാടും കല്ലളകും എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് സന്തോഷമാണ് വേറൊന്നും അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ആ ഒരു കിച്ചൻ്റെ ഭാഗത്തേക്കുള്ള എന്താ പറയുക കല്ലൊക്കെ ഒരു വലിച്ചിട്ട് കേട്ടോ നമ്മളെ മുരിങ്ങാമരം നോക്കിയപ്പോഴേക്കും കൊണ്ടുവന്ന് വിളിച്ചിട്ട് അങ്ങനെ നമ്മളിപ്പോൾ പെരിയിലെത്തി കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് പാൽ ഇന്നലെ വാങ്ങി അതുപോലെ തന്നെ നമ്മൾ ഇന്നാൾ വാങ്ങിയ കുറച്ച് കസ്റ്റാർഡ് പൗഡറും ഉണ്ട് കിട്ടും അപ്പോൾ അത് വെച്ചിട്ടൊന്ന് അതുണ്ടാക്കുകയാണ് അപ്പോൾ നമ്മളെ പാലൊക്കെ കുറുകി വന്നപ്പോൾ നമ്മളെ കസ്റ്റേഡ് പൗഡർ അയയ്ക്ക് പറന്ന് കൊടുക്കുക കേട്ടോ ഞാൻ ഏസം പാലിൽ കലക്കി കലക്കിയെടുത്തതേനും അപ്പോൾ കുറെ അയക്കുന്നുണ്ടോ വാങ്ങിയിട്ട് വെറുതെ ഇങ്ങനെ വെച്ച അതിൻ്റെ ആ ഒരു അസ്പേരി ഒക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ അത് ഉണ്ടാക്കുന്നത് അതിനെ മേനെടാൻ ഒരു രണ്ട് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ ഞാൻ ഈ ഒരു സംഭവം നമ്മളെ മീഷോന്ന് വാങ്ങിയതേനു കേട്ടോ അങ്ങനെ പൊടിച്ചാനൊക്കെ പറ്റി ഇങ്ങനെ വീടുകൾ കണ്ടപ്പോൾ വലിയതാണ് നമുക്ക് കുറേ സാധനം ഇട്ട് പൊടിച്ചാൽ അങ്ങനെയൊക്കെ തോന്നിയത് കേട്ടോ മല്ലി മുളക് കടലുകൾ അങ്ങനത്തൊക്കെ പിന്നെ അങ്ങനെ പൊടിച്ചാലും നമ്മൾ ഈ മാവേലിനൊക്കെ വാങ്ങുമ്പോൾ മല്ലിയൊക്കെ എപ്പോഴും ഒരു അരക്കിലോനൊക്കെ അല്ലേ കിട്ടുകയുള്ളൂ അപ്പോൾ അത് നമുക്ക് എന്താ പറയുക മില്ലിൽ കൊണ്ടുപോകാനൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ അടുത്ത മാസം കിട്ടണവരെയും കാത്തക്കണം അങ്ങനെയൊക്കെ അപ്പോൾ എങ്ങനെ അതൊക്കെ പൊടിച്ചാലും ഇതിയാണ് വാങ്ങി പക്ഷേ ഇത് സാധനം കിട്ടിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാറിലായാലും കൊള്ളാം എന്നെ അതിലും കൊള്ളു പിന്നെ മാത്രമല്ല മിക്സിൻ്റെ ജാർ നമുക്ക് ഓണാക്കി വെച്ചാൽ അമ്മ പൊടിച്ചൊന്നും പാടില്ല പക്ഷെ അത് നമ്മൾ ഇങ്ങനെ പിടിച്ചു നിക്കുക എന്നാലേ ഞാൻ ബിസ്ക്കറ്റ് ഇട്ടിട്ട് അതില് പൊടീനില്ലട്ടോ അവസാന തോത്തിത്തൊറച്ച് തിരിച്ചു വെച്ചു അല്ലാതെ എന്തിനാ പത്ത് എണ്ണൂറ് ചിലപ്പ വിലയുന്നതിനെ കണ്ടപ്പോ നല്ല ഉസാർ തോന്നിയാണ് അങ്ങനെ വാങ്ങിയതേനു അപ്പൊ ഞാനൊരു തട്ടിക്കൂട്ട് പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത് നമ്മളെ കേക്കിന്റെ പാത്രത്തിൽ ഞാൻ ഉണ്ടാക്കിയ ആ ഒരു പാലിൻറെ മിക്സ് ഉണ്ടല്ലോ നമ്മളെ കസ്റ്റമർ ഇത് നമുക്ക് ശരിക്ക് ഫ്രൂട്ട്സ് ഇട്ട ഫ്രൂട്ട്സ് അലാഡ് ആയിട്ടോ ഫ്രൂട്ട്സ് ഒന്നും നമ്മള് വാങ്ങിയതില്ല ഇനിയിപ്പൊ വാങ്ങാനൊന്നാവൂല അപ്പം എന്നെ കുട്ടിയാക്കി തണുപ്പിച്ച് എന്ത് നാലും എന്ത് ഇട്ടിയാലും തിന്നുമല്ലോ അപ്പോൾ അങ്ങനെ ആക്കി കരുതിയാണ് അപ്പോൾ ഞാൻ അതിൽ വെച്ചിട്ട് കുറച്ച് ബ്രെഡ് വാങ്ങിയതുകൊണ്ട് അതിനോട്ടോ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ആക്കി വെക്കാണ്ട് പാലും ഇവിടെ വേറെ ഒരു കുറച്ച് അവസ്ഥ കുറച്ചുണ്ടായും പൗഡറും ഉണ്ട് ബ്രെഡും ഉണ്ട് മൂന്നും ഞങ്ങൾ ഒരു അവസരത്തിന് വാങ്ങി കുറച്ചു വാക്കിയില്ലതാണ് അപ്പോൾ എന്താ ടീ ഇതൊക്കെ കൂടെ കൂടിയിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പോൾ ബ്രെഡ് നമുക്ക് ഒന്നുമില്ലെങ്കിൽ പൊടിച്ച് കണ്ടിട്ടു കൊടുത്താൽ മതിയിട്ടാണ് പിന്നെ എല്ലോടത്തും കൊണ്ട് ആയിക്കോളും അല്ലെങ്കിൽ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യട്ടെ നമ്മള ഐഡിയൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഞാൻ ഇല്ലതങ്ങൾ ഒന്നിച്ചങ്ങോട്ട് നേരത്തി ുള്ളൂ അപ്പോൾ നമ്മൾ ബ്രെഡും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് പൊടിച്ചിട്ടായാലും എല്ലായിടത്തും അങ്ങനെ ആക്കി കൊടുത്ത് നേരത്തി കൊടുത്തു കേട്ടോ നമുക്ക് ഇതിൻ്റെ മേലക്ക് നമ്മളെ ബാക്കി ഇല്ല ഒരു പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ ആക്കി കൊടുക്കുക എല്ലായിടത്തും ഒന്ന് കവർ ചെയ്യണം കേട്ടോ എല്ലാ ബ്രെഡിമേയും കവർ ചെയ്യണം ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടി നമുക്ക് കാരണം ഈ ഇതിൽ എന്താ ബ്രെഡ് ഈ പാലിലൊക്കെ അലിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ തന്നുമ്പോൾ നല്ല രസമാണ് അങ്ങനെ അപ്പോൾ കുട്ടികൾക്കൊന്ന് തന്നെ അതൊരു പുതിക്ക് അങ്ങനൊരു ടേസ്റ്റ് ആണല്ലോ അല്ലേ പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് ആ ബിസ്ക്കറ്റ് പൊടിച്ചോ കൂടിയാണ്ട് ഇട്ടു കൊടുത്തുവിടുക ഒരു പത്ത് റുപ്പേൻ്റെ ബിസ്കറ്റ് കൊടുത്തുകൊണ്ട് അങ്ങനെ അത് പൊടിച്ചാണ് ഇട്ടു കാരണം ഓറിയോ ഒക്കെ പൊടിച്ച് ഇട്ടു മതി അല്ലെങ്കിൽ വല്ലാണ്ട് ഇപ്പരിപ്പ് ബദാം പരിപ്പ് മുന്തിരി അങ്ങനെയുള്ള സാധനങ്ങളോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കജിർ എന്താണെന്ന് വെച്ചാൽ അതുപോലൊക്കെ നമ്മൾ ഐ അനുസരിച്ച് ചെയ്യാത്തേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് കൊണ്ടേ വയ്ക്കാം നല്ലോണം തണുത്തിട്ട് നമുക്കൊന്ന് എടുത്ത് തിന്ന് നോക്കാം കേട്ടോ അപ്പോൾ നല്ല തണുത്തിട്ടാണ് അപ്പോൾ ഞാൻ അത് എടുക്കുന്നത് നമ്മളത് എടുക്കണ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ അന്നാണ് കേട്ടോ അതാണ് നമ്മളെ കൊടിയൊക്കെ കുടത്ത് കുത്തി വെച്ചിരിക്കുന്നത് ജീനു മോൾട്ടി കുസ്കൂണ്ടാകുമ്പോൾ മേടിച്ചതാണ് അപ്പം നമുക്ക് തിന്നോക്കട്ടെ ഉണ്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മൾ വായിലിട്ട് അരിഞ്ഞു പോകുന്ന അറിയാം വേറെ ഒന്നുമല്ല നമ്മളെ ബ്രെഡ് നല്ലവണ്ണം കുതിർ നിൽക്കണേൽ കിടന്നിട്ട് പിന്നെ പാലിൻ്റെ ആ കസ്റ്റേഡ് പൗഡറിൻ്റെ ഒക്കെ നല്ലൊരു ടേസ്റ്റും ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു രീതിക്കൊക്കെ തട്ടിക്കുട്ടി കുട്ടിയാക്കി ഉണ്ടായി കൊടുക്കാനൊക്കെ ഉസാറാണ് അപ്പോൾ ഏതായാലും മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയാണ് കേട്ടോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഞങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇൻഷാ അല്ല നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അങ്ങനെ കണ്ടാൽ നമ്മൾ ഡ്രീം കേക്ക് പോലെയുണ്ടല്ലേ അതെ അതിൻ്റെ ആ ഒരു ഐഡിയൻ തന്നെയാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇൻഷാ അല്ല നാളെ കാണട്ടോ എല്ലാവരോടും അസ്സലാ വലൈക്കും